ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സി എസ് ഇ ബിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് റിലേറ്റഡ് ഫാക്ട് ആണ്. അപ്പോൾ നമുക്ക് അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റോബോട്ട് ഓൺ വാസ് ബോൺ ഓൺ, സി എസ് ഇ ബിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റോബോട്ട് ഓൺ വാസ് ബോൺ ഓൺ, കറക്റ്റ് ആൻസർ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. റോബോട്ട് ഓൺ എന്നാണ് ജനിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്ററാണ് റോബോട്ട് ഓവൻ. അദ്ദേഹം ജനിച്ചത് 14 മെയ് 1771. 14 മെയ് 1771. അപ്പോൾ ഇത് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ബേസിക് ഫാക്റ്റുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അദ്ദേഹം ജനിച്ചത് 14/5/1771. അദ്ദേഹം ജനിച്ച സ്ഥലവും ചോദിക്കാറുണ്ട്. ജനിച്ച സ്ഥലം ഏതാണ്? ന്യൂട്ടൺ, യു കെയിലെ ന്യൂട്ടണിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിച്ചത് 17/11/1858. 17/11/1858 അദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഇദ്ദേഹമാണ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് കരോളിൻ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് കരോളിൻ എന്ന് ആയിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക്, ഇദ്ദേഹം പബ്ലിഷ് ചെയ്ത ഫേമസ് ബുക്കാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി റോബോട്ട് ഓവൻ്റെ ഫേമസ് ബുക്കാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഈസ് പബ്ലിഷ്ഡ് ബൈ ഹോം. അങ്ങനെ ചോദിച്ചാലും റോബോട്ട് ഓവനാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്ന മില്ല് ഏതാണ്? ന്യൂ ലെൻമാർക്ക് മിൽ. ഓക്കെ, ന്യൂ ലെൻമാർക്ക് മിൽ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ന്യൂ ലെനാർക്ക് മിൽ എന്ന് പറയുന്നത് റോബോട്ട് ഓവനുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന മില്ലാണ്. പിന്നെ അതുപോലെ ഇദ്ദേഹമാണ് ഫേമസ് ആയിട്ടുള്ള ഒരു തിയറി, ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് ഡോക്ടറിൻ ഓഫ് സർക്കംസ്റ്റൻസ് എന്തായിരുന്നു പറയുന്നത്? ആ, ഏതൊരാളുടെയും പ്രവൃത്തി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സർക്കംസ്റ്റൻസുകളാണ്, അയാളുടെ സർക്കംസ്റ്റൻസുകളാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഓക്കെ, അതുപോലെ റോബോട്ട് ഓവൻ ആണ് ലേബർ നോട്ട്സ്, അതുപോലെ ലേബർ എക്സ്ചേഞ്ച് തുടങ്ങിയ സിസ്റ്റമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് റോബോട്ട് ഓവൻ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ റോബോട്ട് ഓവൻ ഫസ്റ്റ് ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്ത് 1832 അദ്ദേഹം ഫസ്റ്റ് ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ കോപ്പറേറ്റീവ് കോളണി എന്ന് പറയുന്ന കോൺസെപ്റ്റും അതും ഫോം ചെയ്ത റോബോട്ട് ഓവനാണ്. കോപ്പറേറ്റീവ് കോളണി, ഇത്രയും കാര്യം അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ വയലറ്റ് കളർ ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിനോട്ട്, കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ വയലറ്റ് കളർ എന്തിനെയാണ് പ്രതിപാദിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഫെൽറ്റ് നീഡ്. ഫെൽറ്റ് നീഡാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം. ഈ കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്ന ആരാണ്? ബെർണാഡോ ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് ബെർണാഡോ ആണ്. സെക്കൻഡ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ICA ഇൻ 1896, ICAയുടെ സെക്കൻഡ് ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇത് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡ് ആണ്. ചാൾസ് ഗൈഡ് ആണ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. അത് 1921. ഓക്കെ, അപ്പോൾ ബെർണാഡോയാണ് കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ ഐഡിയ കൊണ്ടുവന്നത്. ആ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡ് ആണ്. ഈ കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിനോട്ട് ചെയ്യുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റായിട്ട് ഈ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂലൈ സെവനിനാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഇൻ ലണ്ടൻ, ആ ഒരു സമയത്താണ് 7th ജൂലൈ 1923 കോപ്പറേറ്റീവ് ഫ്ലാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അതിനുശേഷം കോപ്പറേറ്റീവ് ഫ്ലാഗ് ഐ സി എ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡെവലപ്പ് ചെയ്ത് 1925 ഐ സി എ ഇത് അഡോപ്റ്റ് ചെയ്ത്. അപ്പം അതിന് നമുക്ക് റെയിൻബോ ഫ്ലാഗ്, ആ കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ കളർ റെയിൻബോ കളറാണ്, ഒരു റെയിൻബോ ഫ്ലാഗ് നമുക്ക് പറയാം. വയലറ്റ് ഫെൽറ്റ് നീഡാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇൻഡിഗോ ഹാർമണിയാണ്. ബ്ലൂ ജസ്റ്റിസ് ഗ്രീൻ യൂത്ത് ദെൻ യെല്ലോ ക്വാളിറ്റി, ഓറഞ്ച് കറേജ്, റെഡ് ഡൈനാമിക്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ചേഞ്ച്. അപ്പം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് പോകാം. വയലറ്റ് ഫെൽറ്റ് നീഡ് ഇൻഡിഗോ ഹാർമണി ബ്ലൂ ജസ്റ്റിസ് ഗ്രീൻ യൂത്ത് യെല്ലോ ക്വാളിറ്റി ഓറഞ്ച് കറേജ് റെഡ് ഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കളർ റെഡും ബ്ലൂവും യെല്ലോയും ആണ്. റെഡ് ഹ്യൂമാനിറ്റിയാണ്, ബ്ലൂ ഡെമോക്രസി, യെല്ലോ ഇക്വാലിറ്റി. അതിനുശേഷം ഫ്ലാഗ് 2001 അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ഫ്ലാഗ് എന്ന് പറയുന്നത് ന്യൂ ഫ്ലാഗ് എന്ന് പറയുന്നത് 2012 ഫ്ലാഗാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത്. 2012 ഫ്ലാഗാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അത്തരം കാര്യം കോപ്പറേറ്റീവ് ഫ്ലാഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് കൺട്രി ദ കോപ്പറേറ്റീവ് ലോ ഈസ് നോട്ട് എൻ യൂണിക്കേറ്റഡ്? കറക്റ്റായിട്ടുള്ള ആൻസർ ഡെൻമാർക്കാണ്. ഓക്കെ, അതായത് കോപ്പറേറ്റീവ് ലോ ഇപ്പോഴും ഇല്ലാതിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. അപ്പോൾ ഡെൻമാർക്കിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഡെൻമാർക്കിൽ കോപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 1882 കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ്റെ ഹോം ലാൻഡ് എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. അതുപോലെ ഡെൻമാർക്ക് യൂറോപ്പിലെ ഡെയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, ഒന്നുമില്ലാത്ത രാജ്യമെന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡെൻമാർക്കിലാണ്. 1866 ഡെൻമാർക്കിൽ ഈ ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത്. റോക്ക്ഡെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഇൻ ഇംഗ്ലണ്ടുമായിട്ട് ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഡെൻമാർക്കിൽ 1866 ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്ക്, ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന സോ ആണ്. ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഡെയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് ആണ്. ഡെയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതോടൊപ്പം മറ്റാശയ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 pioneers ഇൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ 2 pioneersിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജർമ്മനി എന്ന് പറയുന്ന ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേഷനാണ് ജർമ്മനി. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെയാണല്ലോ, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളൊക്കെ ലാർജ്ലി ജർമ്മനിയിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജർമ്മനിയിലാണ് ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, അതുപോലെ തന്നെ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ജർമ്മനി ആണ്. അപ്പോൾ ഇതിനകത്ത് FW റെയ്ഫ്സൺ, അതുപോലെ അല്ലെങ്കിൽ ഫ്രെഡറിക് വിൽഹം റെയ്ഫ്സൺ എന്നും അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ്. അതുപോലെ ഹെർമൻ ഫ്രാൻസും അതുപോലെ ഡോക്ടർ ഹസ് ഇത്രയും പേരാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റർ. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, റെയ്ഫ്സൺ ആൻഡ് ഷുൾസ് ആണ് അത് കറക്റ്റായിട്ടുള്ള 2 pioneers ഇൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്.